ഭഗവത്ഗീത രണ്ടാം അധ്യായം സാംഖ്യയോഗം. സഞ്ജയൻ പറഞ്ഞു, അത്രമാത്രം കരൾ അലിഞ്ഞ് കണ്ണീർ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ആചാര്യന്മാർക്ക് ചേരാത്തതും പരലോകത്തിനു പറ്റാത്തതും ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായ ഈ കൊള്ളരുതായ്മ ഈ കുഴപ്പത്തിൽ എവിടെ നിന്ന് നിന്നെ പിടികൂടി? പാർത്ഥ, നീ ആണും പെണ്ണും കെട്ടവനാകരുത്. ഇത് നിനക്ക് ചേർന്നതല്ല. ഹേ പരന്തവ, കൊള്ളരുതാത്ത ഈ മനോ ദൗർബല്യം ഉപേക്ഷിച്ച് എതിരാളികളോട് പടവെട്ടാൻ എഴുന്നേൽക്കുക. അർജുനൻ പറഞ്ഞു, പൂജാർഹരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോരിൽ കൂർത്തു മൂർത്തുള്ള ബാണങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ നേരിടും? വിശാലഹൃദയന്മാരായ ഭീഷ്മദ്രോണാദി ഗുരുക്കന്മാരെ കൊല്ലാതെ പിച്ചയെടുത്ത് കിട്ടുന്ന വല്ലതും കഴിച്ച് ജീവിക്കുന്നത് പോലും നല്ലതാണ്. പണക്കൊതി കൊണ്ട് മാത്രം പ്രതിപക്ഷത്ത് നിന്ന് പൊരുതുന്ന അവരെ കൊന്നാൽ ചോര പുരണ്ട ആ ഭോഗങ്ങളല്ലേ അനുഭവിക്കേണ്ടി വരിക? നാം അവരെ ജയിക്കുക അല്ലെങ്കിൽ അവർ നമ്മെ ജയിക്കുക, ഇതിലേതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെ കൊന്നിട്ട് ജീവിക്കണമെന്ന ആഗ്രഹം എനിക്കില്ലയോ? അതേ അവർ തന്നെ ഇതാ പൊരുതാനുറച്ച് എതിരെ നിൽക്കുന്നു. ദൈന്യം കൊണ്ട് ക്ഷാത്രവീര്യം നശിച്ച് ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുവാൻ എനിക്ക് കഴിവില്ലാതിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, അടിയൻ്റെ നന്മയ്ക്കുള്ള മാർഗം ഏതാണെന്ന് നിശ്ചയിച്ച് ഉപദേശിക്കണമേ. അടിയൻ അങ്ങയുടെ ശിഷ്യനാണ്. എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ ശരണം പ്രാപിച്ച അടിയന് വഴി തെളിയിച്ചു തന്നാലും. ശത്രുക്കളില്ലാത്ത സമ്പദ് സമൃദ്ധമായ ഭൂമി മുഴുവനും അതുപോലെ സ്വർഗ ആധിപത്യവും കൈവന്നാൽ കൂടി ഇന്ദ്രിയങ്ങളെ ചുട്ടരിക്കുന്ന ഈ ദുഃഖം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഞ്ജയൻ പറഞ്ഞു, ശത്രുതാപനനായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയാമകനായ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഭഗവാനെ പിന്നെയും അറിയിച്ച് മിണ്ടാതിരുന്നു. ആശ്ചര്യം അല്ലയോ ധൃതരാഷ്ട്ര, ഈ രണ്ട് സൈന്യങ്ങളുടെയും ഇടയിൽ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പരിഹാസ ചിരി തൂകി താഴെ പറയും പ്രകാരം അരുളി ചെയ്തു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെക്കുറിച്ച് നീ ദുഃഖിക്കുകയും പണ്ഡിതന്മാരെപ്പോലെ പറയുകയും ചെയ്യുന്നു. ആത്മതത്വം നിശ്ചയമുള്ളവർ മരിച്ചവരെയും മരിക്കാത്തവരെയും പറ്റി ദുഃഖിക്കാറില്ല. നിത്യനായ ഞാനും നീയും ഈ രാജാക്കന്മാരുമെല്ലാം മുമ്പുണ്ടായിരുന്നവർ തന്നെയാണ്. ഇനി ഇല്ലാതാകാൻ പോകുന്നുമില്ല. ഇങ്ങനെ ആത്മാവ് നശിക്കാത്ത വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ദുഃഖാർഹരല്ല എന്ന സാരം. ഈ ദേഹത്തിൽ ബാല്യം യൗവനം വാർദ്ധക്യം എന്നീ ഭേദങ്ങൾ ഉണ്ടാകുന്നത് പോലെ മാത്രമാണ് ആത്മാവ് മാറി മാറി ദേഹങ്ങളെ സ്വീകരിക്കുന്നത്. വിവേകിയായ ഒരുത്തനും അവയെ ആത്മധർമ്മങ്ങളായി സ്വീകരിച്ച് മോഹിതനാകുന്നില്ല. അർജുന, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി സംബന്ധിക്കുമ്പോൾ മാത്രമുണ്ടാകുന്നവയാണ് ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ. അവ എന്നും വന്നും പോയും ഇരിക്കുന്നവയും അതുകൊണ്ട് തന്നെ നിലനിൽപ്പില്ലാത്തവയുമാകുന്നു. അതുകൊണ്ട് അവയെ സഹിക്കുകയാണ് വേണ്ടത്. പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാത്ത യാതൊരു ധീരപുരുഷനെ ഇവ അലട്ടുന്നില്ലയോ അവനാണ് മോക്ഷത്തിനവകാശി. ഇല്ലാത്തതിന് ഉൽപ്പത്തിയും ഉള്ളതിന് നാശവുമില്ല. തത്വജ്ഞാനികൾ അവയുടെ രണ്ടിൻ്റെയും പരമാർത്ഥ സ്ഥിതി കണ്ടറിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന പരമകാരണമായ ഒരേ ആത്മതത്വം മാത്രമാണ് ഒരിക്കലും നശിക്കാത്ത തദ്വസ്തു. ഒരിക്കലും മാറ്റമുണ്ടാകാത്ത ആത്മാവിനെ നശിപ്പിക്കുവാൻ മറ്റേതു വസ്തുവിനും സാധിക്കുകയില്ല. ഒരിക്കലും നാശമില്ലാത്തവനും പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ലാത്തവനും നിത്യനുമായ ആത്മാവിൻ്റെ സംബന്ധം കൊണ്ട് മാത്രം ഉണ്ടെന്ന് തോന്നുന്ന ഈ ദേഹങ്ങളെല്ലാം ആദിയും അന്തവുമുള്ളവയാകയാൽ അസത്തുക്കൾ ഇല്ലാത്തവ.
ആകുന്നു. അതുകൊണ്ട് ദേഹനാശത്തിൽ ആത്മനാശമുണ്ടാകുമെന്ന മോഹത്തെയും അതിൽ നിന്നുണ്ടാകുന്ന ശോകത്തെയും തള്ളി നീ ദുഃഖം നീ യുദ്ധം ചെയ്താലും സ്വധർമ്മം ആചരിച്ചാലും മേൽപ്പറഞ്ഞ ആത്മാവിനെ കൊല്ലുന്നവനായും കൊല്ലപ്പെടുന്നവനായും അറിയുന്നവർ ആത്മാവിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല, ഉണ്ടായിട്ട് വീണ്ടും ഇല്ലാതാകുകയും ചെയ്യുന്നില്ല. അജനും നിത്യനും എന്നും ഏകരസമായിരിക്കുന്നവനും പുരാണനുമായ ഈ ആത്മാവ് ശരീരം നശിച്ചാലും നശിക്കുന്നില്ല. ഉത്പത്തി, ഉണ്മ, വളർച്ച, മാറ്റം, ക്ഷയം, നാശം എന്ന ആറ് ഭാവവികാരങ്ങളുമില്ലാത്ത നിത്യവസ്തുവാണ് ആത്മാവെന്നറിയുന്നവൻ ആരെ കൊല്ലുന്നു, ആരെ കൊല്ലിക്കുന്നു? ഉപയോഗശൂന്യമായ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ഉപയോഗശൂന്യമായ ദേഹങ്ങളെ വിട്ട് കർമ്മഫലത്തെ അനുഭവിക്കുവാൻ പുതിയ ശരീരങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാനോ തീ കൊണ്ട് ചുടുവാനോ വെള്ളം കൊണ്ട് കുതിർക്കുവാനോ കാറ്റുകൊണ്ട് വരട്ടുവാനോ സാധ്യമല്ല. ഈ ആത്മാവിനെ മുറിക്കാനും എരിക്കാനും കുതിർക്കാനും ഉണക്കാനും പറ്റുകയില്ല. ഇവൻ നിത്യനും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനും നിർവികാരനും സ്ഥിര സ്വഭാവിയും നാശമില്ലാത്തവനുമാകുന്നു. ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അറിയാനാകാത്തവനും വികാരപ്പെടാത്തവനുമാണെന്ന് തത്വജ്ഞാനികൾ പറയുന്നു. ആത്മാവിൻ്റെ ഈ നില അറിഞ്ഞ് നീ ദുഃഖിക്കാതിരിക്കൂ. എന്നും ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹത്തെ ആത്മാവെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഹേ മഹാബാഹോ, അതിൻ്റെ നാശത്തെ ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഉചിതമല്ല. ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് ജന്മവും നിശ്ചയമാണ്. ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതെന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. തടുക്കാനാവാത്ത ഈ കാര്യത്തിൽ നീ ദുഃഖിക്കുന്നത് ഉചിതമല്ല. അല്ലയോ അർജുന, ഭൂതവികാരങ്ങളായ ദേഹങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് അവ്യക്തമാണ്, നശിച്ചതിന് ശേഷവും ഇന്ദ്രിയങ്ങളെ കണ്ടറിയുവാൻ കഴിയാത്തവയാണ്. ഇടയ്ക്കല്പനേരം ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയത്തക്കതായിവയായി ഇരിക്കുന്നു. ഇന്നില അവയ്ക്കെന്നുമുള്ളതാണ്. ഇങ്ങനെ സ്വാഭാവികമായി മറഞ്ഞും തെളിഞ്ഞും കൊണ്ടിരിക്കുന്ന ദേഹം നശിക്കുമെന്നോർത്ത് നീ എന്തിനു ദുഃഖിക്കണം? ഓരോരുത്തരും ഈ ആത്മാവിനെ കാണുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തോ ഒരു ആശ്ചര്യ വസ്തുവിനെ പോലെ മാത്രമാണ്. എത്ര കേട്ടാലും ഇതിനെ ആരും അറിയുന്നില്ല. അല്ലയോ അർജുന, ഈ പ്രാണികളുടെ ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നത് ഒരേ ആത്മാവാണ്. അതിനെ ആർക്കും കൊല്ലാൻ വയ്യ. അതുകൊണ്ട് നീ ഒരു പ്രാണിയുടെയും മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നത് ശരിയല്ല. സ്വധർമ്മത്തെപ്പറ്റി ആലോചിച്ചാലും നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ധാർമ്മികമായ ദുഃഖത്തേക്കാൾ ശ്രേയസ്കരമായിട്ട് ക്ഷത്രിയന് വേറെ ഒന്നുമില്ലല്ലോ. അല്ലയോ പാർത്ഥ, യാദൃച്ഛികമായി വന്നു ചേർന്നതും സ്വർഗത്തിൻ്റെ തുറന്നു വെച്ച വാതിലുമായ ഇത്തരം യുദ്ധം ഭാഗ്യവാന്മായ അന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ധർമ്മത്തിൽ നിന്ന് പതറാത്ത ഈ യുദ്ധം ചെയ്യാതിരുന്നാൽ ക്ഷത്രിയോചിതമായ ധർമ്മത്തെയും കീർത്തിയെയും കൈവിട്ട് നീ പാപം അനുഭവിക്കേണ്ടി വരും. കൂടാതെ ജനങ്ങൾ സ്വധർമ്മ വിമുഖനായ നിന്റെ ദുഷ്കീർത്തിയെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പേരുകെട്ടവൻ പേരുകെട്ട് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുകയാണ്. വലിയ മഹാരഥന്മാരുടെ ബഹുമതിക്ക് പാത്രമായി തീർന്ന നീ ഇങ്ങനെ മൗഢ്യത്തിൽ പെട്ടിരുന്നാൽ ഈ പോരാട്ടത്തിൽ നിന്ന് പേടിച്ച് പിന്മാറിയതായി അവർ വിചാരിക്കും. അവരുടെ മുമ്പിൽ നീ നിസാരനായിത്തീരും. അതിനും പുറമെ ശത്രുക്കൾ നീ മുമ്പ് കാട്ടിയ യുദ്ധ സാമർത്ഥ്യത്തെ എല്ലാം പഴിച്ച് പല പുലഭ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുന്നതിനേക്കാൾ ദുഃഖം എന്തുള്ളൂ? അർജുന, നീ പോരിൽ മരിച്ചുവെന്ന് വരട്ടെ, സ്വർഗസുഖം അനുഭവിക്കും. ശത്രുക്കളെ ജയിച്ചാലോ ഈ ലോകത്തിലുള്ള ഭോഗങ്ങൾ അനുഭവിക്കും. ഇങ്ങനെ ഏത് വിധത്തിലും സുഖത്തിനുള്ള യുദ്ധം ചെയ്യാൻ തീർച്ചപ്പെടുത്തി എഴുന്നേൽക്കുക. സുഖദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും ജയാപജയങ്ങളിലും പതറാതെ യുദ്ധം ചെയ്യുക. ഇന്നലയിൽ ചെയ്യുന്ന യുദ്ധത്തിൽ നിന്ന് പാപമോ തത്ഫലമായ ദുഃഖമോ ഉണ്ടാകുകയില്ല. ഹേ അർജുന,
ഇതുവരെ സാഖ്യ സിദ്ധാന്തം അനുസരിച്ചുള്ള തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി കർമ്മയോഗത്തെ സംബന്ധിച്ച് പറയാം. നീ കേൾക്കൂ, അതനുഷ്ഠിക്കുന്നവന് കർമ്മഫലത്തോട് ബന്ധമുണ്ടാകുകയില്ല. ഈ കർമ്മയോഗം ചെയ്തിടത്തോളം നശിക്കാത്തതും വിപരീത ഫലമില്ലാത്തതുമാകുന്നു. അതിൻ്റെ ഒരു ചെറുഭാഗവും കൂടി എത്ര വലിയ ഭയത്തിൽ നിന്നും ഒരുവനെ രക്ഷിക്കുന്നു. ഹേ അർജുന, മേൽപ്പറഞ്ഞ വിഷയത്തിൽ കൃത്യാകൃത്യങ്ങളെ വേർതിരിച്ചിട്ട് കിട്ടുന്ന ഉറച്ച അറിവ് എല്ലാറ്റിലും വെച്ച് പ്രധാനമാണ്. ഉറപ്പില്ലാത്ത ബോധം അന്തമില്ലാത്തതും ചിതറിക്കിടക്കുന്നതുമാകുന്നു. വേദത്തിൽ അർത്ഥവാദപരമായി പറഞ്ഞിട്ടുള്ള വാക്യത്തിൽ തൽപരരായി അതിലും വലുതായി മറ്റൊന്നില്ലെന്ന് ഉദ്ഘോഷിച്ച് വെറും കാമാസക്തരും സ്വർഗം തന്നെ ലക്ഷ്യമായിട്ടുള്ളതെന്ന് വിചാരിക്കുന്നവരുമായ വെറും കാമികൾ കാണാനും കേൾക്കാനും മറ്റും ഇമ്പമുള്ള അർത്ഥവാദങ്ങൾ നിറഞ്ഞതും നാനാവിധ കർമ്മങ്ങളെ കൊണ്ട് ജടിലവും ജന്മമാകുന്ന കർമ്മഫലത്തിൽ തരുന്നതും വെറും ഭോഗത്തെയും ഐശ്വര്യത്തെയും മാത്രം പ്രതിപാദിക്കുന്നതുമായ ചില വേദവാക്യങ്ങളെ അന്യോന്യം പറഞ്ഞു രസിക്കുന്നു. അത്തരം വേദവാക്യം കൊണ്ട് വിവേകം നശിച്ച് വിഷയഭോഗത്തിലും പ്രഭുത്വത്തിലും ആസക്തരായ അവർക്ക് ആത്മതത്വത്തിൽ ഉറച്ച ബോധം എങ്ങനെയും ഉണ്ടാകുന്നതല്ല. അല്ലയോ അർജുന, വൈദിക കർമ്മങ്ങളെല്ലാം ത്രിഗുണാത്മകമായ സംസാരത്തെ സംബന്ധിച്ചവയാകുന്നു. നീ ത്രിഗുണ സംബന്ധം കൂടാതെ ശീതോഷ്ണാദികളിൽ വികാരപ്പെടാതെ എന്നും സത്വഗുണത്തെ തന്നെ ആശ്രയിച്ച് സ്വദേഹത്തിൻ്റെയും കൂടി യോഗക്ഷേമ ചിന്ത ചെയ്യാതെ മനസ്സിനെ സംയമിച്ച് ശാന്തനായി ഭവിക്കുക. കുളം തടാകം മുതലായ ചെറു ജലാശയങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം എങ്ങും നിറഞ്ഞൊഴുകുന്ന നദികളിൽ നിന്ന് കിട്ടുന്നത് പോലെ എല്ലാ വേദങ്ങളിൽ നിന്നും കിട്ടുന്ന ഫലം തത്വനിഷ്ഠൻ്റെ ജ്ഞാനത്തിൽ നിന്നും കിട്ടുന്നതാണ്. കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം, ഒരിക്കലും ഫലത്തിലില്ല. നീ ഫലം കൊതിച്ച് പ്രവർത്തിക്കരുത്, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. അർജുന, ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ച് ലാഭനഷ്ടങ്ങളിൽ പതറാതെ ഈശ്വരാരാധനമാകുന്ന കർമ്മയോഗത്തിൽ നിഷ്ഠ വെച്ച് കർമ്മം ചെയ്യുക. ലാഭനഷ്ടങ്ങളിലുള്ള സമത്വ ബുദ്ധിയാണ് യോഗമെന്ന് പറയുന്നത്. ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മം സമത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മയോഗത്തിൽ നിന്ന് വളരെയധികം താണതാകുന്നു. അതുകൊണ്ട് ജ്ഞാനത്തെ രക്ഷാസ്ഥാനമായി വിചാരിച്ച് ആശ്രയിച്ചാലും ഫലം കാംക്ഷിച്ച് പ്രവർത്തിക്കുന്നവൻ ദയനീയന്മാരാകുന്നു. സമത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്ന കർമ്മയോഗി പുണ്യപാപങ്ങളെ വിട്ടുകളയുന്നു. അതുകൊണ്ട് നീ കർമ്മയോഗമനുഷ്ഠിക്കുക. ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മഫല ബന്ധത്തെ ഇല്ലാതാക്കുവാനുള്ള സാമർഥ്യത്തെയാണ് കർമ്മയോഗമെന്ന് പറയുന്നത്. വിചാരശീലന്മാരായ ആ കർമ്മയോഗികൾ കർമ്മഫലങ്ങളെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്ത് ശുദ്ധചിത്തരായി ക്രമേണ ജ്ഞാനനിഷ്ഠയെ പ്രാപിച്ച് ജനന മരണങ്ങളിൽ നിന്ന് മുക്തരായി ദുഃഖകണികയില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു. അത്യന്തം മലിനമായ ഭോക്തൃത്വം മുതലായ ഈ തെറ്റിദ്ധാരണയെ കർമ്മയോഗം കൊണ്ട് നശിപ്പിക്കുമ്പോൾ നിനക്ക് കേൾക്കേണ്ടതിലും കേട്ടതിലും വൈരാഗ്യം തോന്നുന്നതാണ്. വേദവാക്യങ്ങൾ കേട്ടൊഴിയുന്ന നിന്റെ ബുദ്ധി ആത്മാവിൽ ഉറച്ചു നിൽക്കുമ്പോൾ നീ ജ്ഞാനയോഗത്തിനധികാരിയായിത്തീരും. അർജുനൻ പറഞ്ഞു, ഹേ ഭഗവൻ, മേൽപ്പറഞ്ഞ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതപ്രജ്ഞൻ്റെ വ്യവഹാരം ഏത് നിലയിലാണ്? അവൻ്റെ വാക്ക് എങ്ങനെ? അവൻ്റെ ഇരിപ്പും നടപ്പും എങ്ങനെ? ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏതവസ്ഥയിൽ സർവവിധ വിഷയാഭിലാഷങ്ങളെയും ഉപേക്ഷിച്ച് ആത്മതത്വത്തിൽ മാത്രം നിലയുറച്ച മനസ്സ് തൃപ്തി അടയുന്നുവോ ആ അവസ്ഥയിലിരിക്കുന്ന ഭാഗ്യശാലിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. ദുഃഖങ്ങളിലും ദുഃഖകാരണങ്ങളിലും ഏതൊരുവൻ്റെ മനസ്സ് നടുങ്ങുന്നില്ലയോ, അതുപോലെ സുഖങ്ങളിലും സുഖസാധനങ്ങളിലും ആർക്ക് കൊതിയുണ്ടാകുന്നില്ലയോ, രാഗവും ക്രോധവും ഭയവും ആരിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവോ ആ തത്വവിചാരശീലനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. ആത്മാവല്ലാത്ത ഒരു വിഷയത്തെയും ഒരു വിധേനയും സ്നേഹിക്കുകയോ താനേ വന്നു ചേരുന്ന നന്മതിന്മകളിൽ തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ചെയ്യാത്തവനെയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത്.
കാല് മുതലായ അവയവങ്ങളെ ആമ ഉള്ളിൽ ഒതുക്കി നിർത്തുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ഒതുക്കി നിർത്തി ആത്മവിചാരം ചെയ്യുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു. ഇന്ദ്രിയങ്ങളെ ഉപസംഹരിക്കുന്നവനെ വിഷയങ്ങൾ വിട്ടു നിൽക്കുന്നു, എന്നാൽ അവയിലുള്ള വാസന അവിടെ തന്നെ നിൽക്കുന്നു. ആത്മസാക്ഷാത്കാരം കൊണ്ടേ ആ വാസന വിട്ടുപോകുകയുള്ളൂ. കുന്തിപുത്ര, എത്ര തന്നെ സാധന ചെയ്തുകൊണ്ടിരിക്കുന്നവനും എത്രമാത്രം വിവേകിയും തന്നെ ആയാലും ക്ഷോഭകാരികളായ ഇന്ദ്രിയങ്ങൾ അവൻ്റെ മനസ്സിലുള്ള ആത്മവിചാര ശക്തിയെ ബലാത്കാരേണ അപഹരിക്കുന്നു, അതിനെ വിഷയങ്ങളിലേക്ക് തിരിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം സ്വാധീനമാക്കണം. ഇങ്ങനെ ജിതേന്ദ്രിയനായ മഹാഭാഗ്യവാന്റെ ആത്മജ്ഞാനം മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത്. വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കാലം നയിക്കുന്നവന് ഒട്ടും താമസിയാതെ അവയിൽ അഭിരുചി ഉണ്ടാകും. ആ അഭിരുചി അവന് വിഷയാനുഭവത്തിൽ ആഗ്രഹമുണ്ടാക്കും. ക്ഷുദ്രമായ തടസ്സം വരുമ്പോൾ ആ കാമി ക്രോധിക്കുന്നു. ക്രോധം കൊണ്ട് തൻ്റെ ഇടമില്ലാതാകുന്നു. തൻ്റെ ഇടമില്ലാത്തവന് ഓർമ്മക്കേടുണ്ടാകുന്നു. ആ ഓർമ്മക്കേട് അവൻ്റെ വിവേകത്തെ നശിപ്പിച്ച് അതുവഴി അവനെയും നശിപ്പിക്കുന്നു. തൻ്റെ കൽപ്പന പ്രകാരം മാത്രം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവയും രാഗദ്വേഷങ്ങളില്ലാത്തവയുമായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുന്നവനും മനസ്സിനെ പാട്ടിൽ നിർത്തിയവനുമായ പുണ്യാത്മാവിൻ്റെ മനസ്സ് കറ തീർന്ന് തെളിയുന്നു. കറയറ്റ് ശുദ്ധമായ കരളിൽ ദുഃഖമൊന്നും ഉണ്ടാകുകയില്ല. ഉള്ളതെളിഞ്ഞാൽ തത്വബോധം അവനിൽ നിലയുറയ്ക്കും. മനസ്സൊതുങ്ങാതെ ആത്മബോധം സമ്പാദിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്മയീഭാവത്തിന് സാധനമായ ഭാവനയും അവനുണ്ടാകുന്നതല്ല. ഭാവന ചെയ്യാതിരിക്കുന്നവൻ്റെ മനസ്സിൽ ശാന്തി ഉണ്ടാകുന്നതല്ല. അങ്ങനെ ശാന്തിയില്ലാത്തവന് ശരിയായ സുഖവും ഉണ്ടാകുകയില്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിക്കെ അവയെ പിന്തുടരുന്ന വിവേകമില്ലാത്ത മനസ്സ് കാറ്റ് കടലിൽ തോണി എന്ന പോലെ ഈ സാധകൻ്റെ വിവേകത്തെ നശിപ്പിക്കുന്നു. അല്ലയോ അർജുന, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏത് വിധേനയും അതതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് സ്വാധീനമാക്കിയവനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. എല്ലാ ജീവികൾക്കും രാത്രിയായിരിക്കുമ്പോൾ ജിതേന്ദ്രിയനായ ജ്ഞാനി ഉണർന്നിരിക്കുന്നു. ജീവികൾ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനിക്ക് രാത്രിയാകുന്നു. പരമാർത്ഥ വിഷയത്തിൽ ജീവികൾ അജ്ഞരായിരിക്കുമ്പോൾ ജ്ഞാനി അത് അനുഭവിച്ചറിയുന്നു. ലോകവിഷയങ്ങളിൽ ജീവികൾ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനികൾ കണ്ണടയ്ക്കുന്നു എന്നർത്ഥം. നാലുപാടും നിന്ന് എന്നും ഒഴുകി വരുന്ന ആറുകൾ നിറച്ചുകൊണ്ടേയിരിക്കുന്നതും നിലതെറ്റാത്തതുമായ ആഴിയിലേക്ക് പിന്നെയും പിന്നെയും വെള്ളം ചെന്നു ചേരുന്നത് പോലെ വിഷയങ്ങളെല്ലാം നിത്യതൃപ്തനും പൂർണ്ണനുമായ ഏതൊരുത്തനിൽ വന്നു ചേരുന്നുവോ ചെന്നു ചേരുന്നുവോ ആ സംയമിക്ക് മനസമാധാനമുണ്ടാകുകയുള്ളൂ. അല്ലാതെ വിഷയത്തെ കൊതിച്ചുകൊണ്ടിരിക്കുന്നവൻ ഉണ്ടാകുകയില്ല. എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ഒന്നിലും ആശയില്ലാതെ ഞാൻ എൻ്റെ എന്ന ഭാവങ്ങളില്ലാതെ എപ്പോഴും സഞ്ചരിക്കുന്ന മനുഷ്യന് പരമമായ ശാന്തി അനുഭവപ്പെടുന്നു. അർജുന, നീ ചോദിച്ച സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം ഇതാകുന്നു. ഈ നിലയിലെത്തിയവന് ഒരിക്കലും മോഹമോ ശോകമോ ഉണ്ടാകുന്നില്ല. മരണകാലത്തെങ്കിലും ഈ നില സമ്പാദിച്ചാൽ ബന്ധത്തിൽ നിന്ന് നിവർത്തിച്ച് പരമാനന്ദ സുഖത്തെ അനുഭവിക്കുന്നു. ഇങ്ങനെ സാംഖ്യയോഗമെന്ന രണ്ടാം അധ്യായം കഴിഞ്ഞു.